this time by elections in 5 constituencies. നിങ്ങൾ നേരത്തെ തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ വളരെ വിശദമായിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി 21-ാം തീയതി തന്നെ കാര്യങ്ങൾ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വിശദമായിട്ട് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. 21-ാം തീയതിയാണ് പ്രഖ്യാപനം ഉണ്ടായത്. ആ തീയതി മുതൽ 21-ാം തീയതി മുതൽ നമ്മുടെ ഈ 5 ജില്ലകളിലെ മാതൃകാ പെരുമാറ്റ ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. ചെറിയ ഒരു ഭേദഗതി മാത്രമേ ഉള്ളൂ. വട്ടിയൂർക്കാവ് നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റലിലാണ്. സ്റ്റേറ്റ് ക്യാപിറ്റലിലെ ഒരു നിയോജക മണ്ഡലം ആയതുകൊണ്ട് അവിടെ മൊത്തം ജില്ലയിലെ ഈ മാതൃകാ പെരുമാറ്റ ചട്ടം പ്രാബല്യത്തിൽ വരത്തില്ല. വട്ടിയൂർക്കാവിൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ ആയിരിക്കും. ബാക്കി 4 ജില്ലകളിൽ മുഴുവൻ ജില മാതൃകാ പെരുമാറ്റ ചട്ടത്തിൻ്റെ പരിധിയിൽ വരും. 23-ാം തീയതി ഗജറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഗജറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയ ദിവസം, അതായത് ഇന്നലെ മുതൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള പ്രക്രിയ അതാത് ജില്ലകളിൽ, അതാത് കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ആരംഭിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നിങ്ങൾക്കറിയാം, 30-ാം തീയതിയാണ്, സെപ്റ്റംബർ 30-ാം തീയതി. പിന്നെ ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന 1-ാം തീയതി ഒക്ടോബർ, ചൊവ്വാഴ്ച. 3-ാം തീയതി ഒക്ടോബർ, വ്യാഴാഴ്ച, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ് 3-ാം തീയതി. വോട്ടെടുപ്പ് നടത്തുന്ന തീയതി 21 ഒക്ടോബർ, 21-ാം തീയതി. 27-ാം തീയതിയാണ് ഇതിൻ്റെ വോട്ടെണ്ണൽ പൂർത്തിയാക്കുന്നത്. ഈ വോട്ടെടുപ്പിൻ്റെ സമയം രാവിലെ 7 മണി മുതൽ 7 AM to 6 PM വരെ ആയിരിക്കും. വോട്ടർ പട്ടിക നമ്മൾ ജനറൽ ഇലക്ഷൻ നടത്തുന്ന ഘട്ടത്തിൽ, അതായത് ലോക്സഭാ ഇലക്ഷൻ നടത്തുന്ന ഘട്ടത്തിൽ, ജനുവരി 1-ാം തീയതി 2019 ബേസ് ഡേറ്റ് വെച്ചിട്ട് ആയിരിക്കും വോട്ടർ പട്ടിക, അവസാന വോട്ടർ പട്ടിക നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എന്തായാലും അതിനുശേഷം ഒരുപാട് അപേക്ഷകൾ, ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിയമപ്രകാരം വിഡ്രോൾ തീയതിൻ്റെ 10 ദിവസം മുൻപുള്ള കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം പരിശോധിച്ച് ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. അതാത് ജില്ലാ കലക്ടർമാർക്ക് ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഇപ്പോൾ പെൻഡിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം എത്രയും വേഗം പരിശോധിച്ച് നടപടി എടുത്ത ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ്. നമ്മുടെ റിട്ടേണിംഗ് ഓഫീസേഴ്സ് എല്ലാ ജില്ലകളുടെ ദേ ആർ ഇൻ പൊസിഷൻ. നിയമപ്രകാരം ഒരു നിയോജക മണ്ഡലിലെ ഒരു ജില്ലയിലുള്ള നിയോജക മണ്ഡലിലെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ നിയോജക മണ്ഡലിൻ്റെയും ആ ജില്ലയുടെ ഒരു നേറ്റീവ് ആണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അതനുസരിച്ച് നമ്മൾ 5 കോൺസ്റ്റിറ്റ്യുവൻസീസിലെ റിട്ടേണിംഗ് ഓഫീസർമാർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ചേശ്വരം ശ്രീ എൻ പ്രേമേന്ദ്രൻ ഡെപ്യൂട്ടി കലക്ടർ LR, എറണാകുളം ശ്രീ ഷാജഹാൻ ഡെപ്യൂട്ടി കലക്ടർ RR, അരൂരിലെ ശ്രീ BS പ്രവീൺ ദാസ് ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൊന്നി ശ്രീ MB ഗ്രേസ് ഡെപ്യൂട്ടി കലക്ടർ LR, ആൻഡ് വട്ടിയൂർക്കാവിലെ ശ്രീ GOT മനോജ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇതൊക്കെയാണ് 5 റിട്ടേണിംഗ് ഓഫീസർമാർ ഇപ്പോൾ പൊസിഷനിൽ ഉള്ളത്. പിന്നെ ബാക്കി ഉദ്യോഗസ്ഥന്മാരെ
ഈ ഇലക്ഷൻ സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥന്മാർ ആ ജില്ലയുടെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ, ആ കോൺസ്റ്റിറ്റ്യൻസിയിലെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ, അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡയറക്ഷൻ അതായത് സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിമാർക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലും ഇതേ നിർദ്ദേശം ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന വിശദമായിട്ട് ചർച്ച കൂടി ഡി ജി പിയുമായി ചെയ്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആ കോൺസ്റ്റിറ്റ്യൻസിയിൽ പ്രവർത്തിക്കുന്ന താഴെ സബ് ഇൻസ്പെക്ടർ മുതൽ ഐ ജി വരെയുള്ള, എ ഡി ജി പി വരെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ ആ ജില്ലയുടെ നേറ്റീവ് ആണെങ്കിൽ ദേ ഷുഡ് ബി ട്രാൻസ്ഫേർഡ്. സോ ദാറ്റ് ലിസ്റ്റ് ഹാസ് ബിൻ പ്രിപ്പയർഡ് ആൻഡ് ദ പ്രപ്പോസൽ ഹാസ് കം ഫ്രോം ദി ഡി ജി പി ടുഡേ ആൻഡ് ദ ഓർഡർ വിൽ ബി ഇഷ്യൂഡ് ഷോർട്ട്ലി. ആസ് യു നോ ദാറ്റ് ആസ് പെർ ദ ഗജറ്റ് നോട്ടിഫിക്കേഷൻ വിച്ച് ഈസ് ഇഷ്യൂഡ് യെസ്റ്റർഡേ, നോർമലി ദിസ് ഈസ് ആസ് പെർ ദ റൂൾ and it is issued by the state government by the chief secretary, all the officers of the police department starting from the director general of police, additional director general of police, IG, DIG, superintendent of police and other police officers below who are involved in the elected related activities and duties connected with the by-election to Manjeshwaram, Ernakulam, Arur, Konni, Vattiyurkav constituencies will be designated for the purpose of Section 28A of the Representation of People's Act and they will be deemed to be on deputation to the Election Commission. Ivar ella udyogasthanmar Election Commission le ഇപ്പോൾ ഡെപ്യൂട്ടേഷനിലാണ്. ആൻഡ് ദേ വിൽ ബി സബ്ജക്റ്റഡ് ടു ദ കൺട്രോൾ, സൂപ്രിൻറ്റെൻഡൻസ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഫ്രോം 23rd September to 27th October. ഈ അവധിയിൽ ഈ ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കും. അതുപോലെ കളക്ടർമാരും അഡീഷണൽ ADMRഉം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്മാരും they also will be under the control of the election commission. This is the copy of the gazette notification. You can give the copy to everyone. I have already told you about the officers who need to be transferred. There is a list which we have prepared. Now let us come to the number of polling stations. Etra polling stations unde nammade mottam total polling stations anch constituencies ile in niyojak mandal ile 896 polling stations മൊത്തം. അതിൻ്റെ ബ്രേക്കപ്പ് ഇങ്ങനെയാണ്: മഞ്ചേശ്വരം 198, എറണാകുളം 135, അരൂർ 183, കൊന്നി 212, വട്ടിയൂർക്കാവ് 168. So total polling stations which are going for the polling on 21st will be 896. Okay, then let us come to the use of EVM and VVPAT. This time fortunately we are having the latest model which is called M3 model of EVM. Last time during the Lok Sabha elections we had M2 model which was the old model and there were slight problems also with that. While handling them they created little bit technical snags. So we reported to the election commission that we also should use M3 which is the latest. അപ്പോൾ M3 EVM ഉപയോഗിക്കാൻ പോവുകയാണ്. നമുക്ക് 200% അവൈലബിലിറ്റി ഇലക്ഷൻ കമ്മീഷൻ ഇത് ആക്കിയിട്ടുണ്ട്. അതായത് മഞ്ചേശ്വരം പോളിംഗ് സ്റ്റേഷൻസ് ഉള്ളത് 198, നമുക്ക് ബാലറ്റ് യൂണിറ്റ്സ് കിട്ടിയത് 400. മഞ്ചേശ്വരന് വേണ്ടി 400 ബാലറ്റ് യൂണിറ്റ്സ് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ അലോട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഡബിൾ. അതുപോലെ കൺട്രോൾ യൂണിറ്റ്സ് ഓൾസോ 400 ആൻഡ് VVPATs 400. എറണാകുളം
ബാലറ്റ് യൂണിറ്റ്സ് 270, കൺട്രോൾ യൂണിറ്റ് 270, വി വി പാറ്റ് 270, അരൂർ 370 ഈച്ച്, കൊന്നി 430 ഈച്ച് ആൻഡ് വട്ടിയൂർക്കാവ് 430 ഈച്ച്, കൊന്നി വട്ടിയൂർക്കാവ് 340 ഈച്ച്. അങ്ങനെ ടോട്ടൽ നമുക്ക് കിട്ടിയത് 1810 ഇ വി എംസ് വി വി പാറ്റ്സ്, ഇത്ര ഇ വി എം, ഇത്ര വി വി പാറ്റ്, ഇത്ര ഷിയു ആണ് കിട്ടിയത്. നൗ ആസ് പെർ ദി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വി വിൽ ബി ഫോളോയിങ് ദ സെയിം പ്രൊസീജിയർ. വി ഡോണ്ട് എൻകറേജ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു സെൻഡ് ദ ഫയൽസ് ടു അസ് അൺനെസസറിലി. എനി സ്കീം, എനി പ്രോഗ്രാം വിച്ച് ഈസ് ഓൺ ഗോയിങ് ദാറ്റ് വിൽ കണ്ടിന്യൂ. പക്ഷേ പുതിയ പോളിസി ഡിസിഷൻസ്, പുതിയ അനൗൺസ്മെൻറ്റ്സ്, പുതിയ ട്രാൻസ്ഫർ പോസ്റ്റിംഗ്സ് ഇതൊക്കെ ചെയ്യാൻ പാടില്ല. അത് വളരെ വ്യക്തമാണ്. എല്ലാ മന്ത്രിമാർക്കും സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിക്കും എല്ലാവർക്കും ഞങ്ങൾ വിശദമായിട്ട് ഈ ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. അവർ അത് വായിച്ച് അതനുസരിച്ച് ഫയൽസ് പ്രോസസ്സ് ചെയ്യണം. എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലിയറൻസ് വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ആ ഫയൽ മാത്രമേ നമുക്ക് ഇവിടെ അയക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ആർ ഡ്യൂട്ടി ടു എക്സാമിൻ ദെയർ ഫയൽസ്, ഇറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി ടു എക്സാമിൻ ദെയർ ഫയൽസ് ആസ് പെർ ദ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ്. ദേ ഷുഡ് റീഡ് ദ ഗൈഡ് ലൈൻസ്, ദേ ആർ ഓൾ റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് ആൻഡ് അക്കോർഡിംഗ്ലി ദേ ഷുഡ് പ്രോസസ് ദി ഫയൽസ്. ഇൻസ്റ്റീഡ് ഓഫ് റൂട്ടീൻലി ഒന്നും വായിക്കാത്ത ഞങ്ങളെ ഫയൽ ഇങ്ങോട്ട് അയച്ചിട്ട്, ദിസ് ഈസ് നോട്ട് ദ ജോബ് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ, ബിക്കോസ് വി ഹാവ് ടു ഡു ദ ഇലക്ഷൻ മാനേജ്മെൻറ്റ് ജോബ്, നോട്ട് ദി ഗവൺമെൻറ് ഫയൽസ്. ബട്ട് വി ഫീൽ ദാറ്റ് വെർ എവർ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഇസ് ഇൻവോൾവ്ഡ് ആൻഡ് ഇഫ് ദെർ ഈസ് എ വർക്ക് ടു ബി സ്റ്റാർട്ടഡ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ്, അർജൻസി കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കേസ് വന്നാൽ വി വിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ഇറ്റ് പോസിറ്റീവ്ലി. പർട്ടിക്കുലർലി ഫ്ലഡ്, അടുത്ത കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നേരിട്ട് തുടങ്ങി വെച്ച കാര്യങ്ങൾ അതേ രീതിയിൽ മുന്നോട്ട് പോകണം. അതിൽ യാതൊരു തടസ്സമില്ല. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് അബൌട്ട് ദ പല. ഐ തിങ്ക് യു ഹാവ് ഓൾറെഡി ഗോട്ട് ദി ഫിഗേഴ്സ്. ദ പോളിംഗ് പെർസെൻറ്റേജ് 71.43%, which is less than the previous one. Perhaps it has not touched the previous figures. It was 77.25 in 2016. 77.25 ആയിരുന്നു. ലോക്സഭയിൽ 72.68 ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് കുറഞ്ഞു അവിടെ. അതിൻ്റെ കാരണം എന്താണ്? 71.43. അതിൽ ഒരു കാര്യമുള്ളത്, ഫീമെയിൽ വുമെൻ വോട്ടേഴ്സിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു, 68.65%. 45.5% വനിതകളുടെ. മുൻപ് കൂടുതലായിരുന്നു ഇത്. പെർസെൻറ്റേജ് ഒന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല തൽക്കാലം. ബട്ട് വി വിൽ ഷെയർ വിത്ത് യു ഡെഫിനറ്റ്ലി. യു ക്യാൻ കോൾ മീ ആഫ്റ്റർ ഹാഫ് ആൻ ഹവർ. മേൽ പുരുഷന്മാരുടെ വോട്ടർ ടേൺ ഔട്ട് 74% ആണ്. അല്ല, കുറഞ്ഞു. രണ്ടും കുറഞ്ഞു. ഈ വി വി പാറ്റ് ഇ വി എം ഉപയോഗിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നം ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. ഔട്ട് ഓഫ് 212 ബാലറ്റ് യൂണിറ്റ്സ് ആണ് ഉപയോഗിച്ചത്. അതിൽ 3 മാത്രമാണ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നത്, 3 എണ്ണം. അതുപോലെ 3 എണ്ണം കൺട്രോൾ യൂണിറ്റ് ഔട്ട് ഓഫ് 227 ആൻഡ് വി ബി പാറ്റ് 4. ഇത്രയും റീപ്ലേസ് ചെയ്യേണ്ടി വന്നു, ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നതുകൊണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം എപ്പിക്കാർഡ് ആർക്കെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 11 ഡോക്യുമെൻറ്റ്സ്
11 documents would be accepted as proving the identity. പരിചയം ഒരു ആളുടെ ഐഡൻറ്റിറ്റി സ്ഥാപിക്കാൻ വേണ്ടി 11 ഡോക്യുമെൻറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, സർവീസ് ഐഡൻറ്റിറ്റി കാർഡ്സ് വിത്ത് ദ ഫോട്ടോഗ്രാഫ്സ് ഇഷ്യൂഡ് ടു ദ എംപ്ലോയീസ് ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ PSUs, പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ആൻഡ് പോസ്റ്റ് ഓഫീസ് ബട്ട് നോട്ട് ദി പാസ്ബുക്ക് ഇഷ്യൂഡ് ബൈ ദ കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇഷ്യൂ ചെയ്ത പാസ്ബുക്ക് അക്സെപ്റ്റബിൾ അല്ല. ഓവർസീസ് വോട്ടേഴ്സിന്, NRI വോട്ടേഴ്സിന് ഒറിജിനൽ പാസ്പോർട്ട് മാത്രമേ ഹാജരാക്കിയാൽ അവർ അക്സെപ്റ്റ് ചെയ്യും. ഒറിജിനൽ പാസ്പോർട്ട്, പാൻ കാർഡ്, സ്മാർട്ട് കാർഡ്, മൻരേഗ ജോബ് കാർഡ്, ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, പെൻഷൻ ഡോക്യുമെൻറ്റ് ആൻഡ് ഓഫീഷ്യൽ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ടു ദി MPs, MLAs ആൻഡ് MLCs ആൻഡ് ആധാർ കാർഡ്. ഇതാണ് ഈ 11 ഡോക്യുമെൻറ്റ്സിൻ്റെ. പിന്നെ ഒരു MPLAD നിർദ്ദേശം കൂടിയുണ്ട്. MPLAD സ്കീംസിൻ്റെ ഉദ്ദേശമാണ് നോ ഫ്രേഷ് റിലീസ് ഓഫ് ഫണ്ട്സ്. ഒരു MPLAD സ്കീമിൻ്റെ ഭാഗമായിട്ട് ഫ്രേഷ് ഒരു ഫണ്ട് റിലീസ് ചെയ്യാൻ പാടില്ല. ഐദർ രാജ്യസഭ MP ഓർ ദി ലോക്സഭ MP അണ്ടർ ദി ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് നോ വർക്ക് ഷെൽ സ്റ്റാർട്ട്. വർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിനു മുൻപ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഈ വർക്ക് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് തുടങ്ങാൻ പാടില്ല. ഇത് കൂടി ഇലക്ഷൻ കമ്മീഷൻ്റെ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ചെയ്ത വർക്ക്സിൻ്റെ ഫണ്ട് റിലീസ് ചെയ്യാൻ യാതൊരു തടസ്സം ഇല്ല. ഇഫ് ദ വർക്ക് ഈസ് ഓൾറെഡി കംപ്ലീറ്റഡ് ദ ഫണ്ട് ക്യാൻ ബി റിലീസ്ഡ്.